ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. പണിവാങ്ങി പണിവാങ്ങി നിൽക്കുന്ന പിണറായി വിജയൻ്റെ കൂടെ കൂടിയ മറ്റ് കക്ഷികൾക്കും പണി കിട്ടുകയാണ്. അതെ, പിണറായി വിജയനോടൊപ്പം ചേർന്ന മറ്റുള്ളവർക്കും പണി കിട്ടുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. ഇപ്പോഴിതാ അതിൽ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാണി സി കാപ്പൻ, എൻ സി പിയുടെ നേതാവായിട്ടുള്ള മാണി സി കാപ്പൻ. നേരത്തെ വലിയ ബന്ധമായിരുന്നു എൻ സി പിയും ഇടതുപക്ഷത്തിലെ സി പി എമ്മും തമ്മിൽ. എന്നാൽ ഇപ്പോൾ ആ ബന്ധം അല്പം അയഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം ജോസ് കെ മാണി മുന്നണിയിലേക്ക് എത്തിയതാണ്. ഏവർക്കും അറിയാം, കഴിഞ്ഞ തവണ ആദ്യമായി പാലാ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് മാണി സി കാപ്പനിലൂടെയാണ്. ചരിത്രത്തിലാദ്യമായി മാണി സാറിൻ്റെ വിയോഗത്തിന് ശേഷം ഒഴിഞ്ഞുകിടന്ന അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മാണി സി കാപ്പൻ ജയിച്ചു കയറിയത്. അങ്ങനെ അവിടെയും ചെങ്കൊടി പാറിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു. എന്നാലിപ്പോൾ മാണി സി കാപ്പൻ പിണറായിയുമായി ഉടക്കിലാണ്. പിണറായി വിജയൻ പറയുന്നതല്ല ചെയ്യുന്നത് എന്നാണ് പരാതി. കഴിഞ്ഞ തവണ 400-ലധികം തദ്ദേശ സ്വയംഭരണ സീറ്റുകളിൽ മത്സരിച്ചിരുന്ന എൻ സി പി ആണ് ഇപ്പോൾ കേവലം 165 സീറ്റുകളിലേക്ക് ഒതുങ്ങിയത്. അത്രയും മാത്രമേ ഇടതുമുന്നണി കൊടുത്തുള്ളൂ. മറ്റുള്ള സീറ്റുകളെല്ലാം തന്നെ ജോസ് കെ മാണിക്കാണ് നൽകിയിരിക്കുന്നത്. ജോസ് കെ മാണിയെ ഉപയോഗിച്ച് മധ്യമേഖല, പ്രത്യേകിച്ചും കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് മുന്നിൽ കാണുന്നത്. എന്നാലിത് സാധ്യമാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ചും പോളിംഗ് ശതമാനം പറയുന്നത്. ഇത്തരത്തിൽ ജോസ് കെ മാണിയുമായി ഉടക്കി നിൽക്കുന്ന മാണി സി കാപ്പൻ ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പാടെ തഴഞ്ഞു ഇടതുമുന്നണി എന്ന പരാതി തന്നെ ഉയർത്തിയിരിക്കുകയാണ് മാണി സി കാപ്പൻ. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തവണ പാലയിൽ മത്സരിച്ചപ്പോൾ അവിടുത്തെ എല്ലാ സീറ്റിലും നഗരസഭ ഉൾപ്പെടെ അവിടെ ലീഡ് ചെയ്തത് താനാണ്. എന്നാൽ പിന്നീട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സീറ്റ് മാറ്റിവെച്ചപ്പോൾ കേവലം 10-ഓ 17-ഓ സീറ്റ് മാത്രമേ തങ്ങൾക്ക് തന്നുള്ളൂ. മൊത്തത്തിൽ 165 സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇത് വരാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടിയുടെ ദുസ്സൂചനയാണ്. അതെ, അടുത്ത തവണ പാലാ സീറ്റ് ആർക്ക് നൽകും? പാല മാണിയുടെ ചങ്കാണ് കരളാണെന്നാണ് ജോസ് കെ മാണി ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പാലാ സീറ്റിന് വേണ്ടിയിട്ട്, നിയമസഭാ സീറ്റിന് വേണ്ടിയിട്ട് പിടിവലി കൂടും. അപ്പോൾ ദയനീയമായി പരാജയപ്പെട്ട് പുറത്തു പോകേണ്ടി വരും മാണി സി കാപ്പനെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴേ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന എൻ സി പി ഇവിടെ പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത്. എന്തായാലും അതിനൊരു തിരിച്ചടി വീണിരിക്കുകയാണ്. തിരിച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറാനുള്ള മതിയായ കാരണങ്ങൾ എൻ സി പിക്ക് ലഭിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുബുദ്ധി ഉപയോഗിച്ച് ശ്രമിക്കുന്നത് ഒരു രണ്ടാം ഭരണത്തിനാണ്. വീണ്ടും പിണറായി ഭരണം കേരളത്തിലെത്തുകയാണെങ്കിൽ എൻ സി പി പോലുള്ള ചെറുകിട പാർട്ടികൾക്ക് വലിയ തിരിച്ചടി നേരിടുമെന്നാണ് എൻ സി പി അടക്കം മറ്റു പലരും കരുതുന്നത്. എന്തായാലും ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിന് ഉള്ളതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധി എൻ സി പിയിലും വന്നു ചേർന്നിരിക്കുകയാണ്. എൻ സി പി എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇടതുമുന്നണി യോഗത്തിൽ തങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കും എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും പ്രശ്നം പരസ്യമായി അവതരിപ്പിച്ച സാഹചര്യത്തിൽ വലിയ തിരിച്ചടി അവിടെ എൻ സി പിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സി പി എം ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഒരിക്കലും മുന്നണിക്കകത്തുനിന്ന് പ്രോത്സാഹിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ കവച്ചു വെച്ചുകൊണ്ട് പുതിയൊരു മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ചുവട് വയ്ക്കാൻ തന്നെയാണ് എൻ സി പി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് മാണി സി കാപ്പൻ ഈ പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതെ, മുന്നണി വിടും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് മാണി സി കാപ്പൻ ഉയർത്തിയിരിക്കുന്നത്. കാര്യമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ ഇടത് മുന്നണി വിട്ട് വലത്തേക്ക് ചായാൻ തന്നെയാണ് മാണി സി കാപ്പൻ അടക്കമുള്ള എൻ സി പി നേതാക്കളുടെ തീരുമാനമെന്നാണ് നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്.